ഹായ് എല്ലാവർക്കും നമസ്കാരം. ജെന്നുസ് ടേസ്റ്റി കിച്ചൻ എന്ന കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കധികം സമയം കളയേണ്ട, റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ നൂഡിൽസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ 240 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗോതമ്പിൻ്റെ പൊടിയാണെങ്കിലും മതി കേട്ടോ. ഏത് തന്നെ ആയാലും കുഴപ്പമില്ല. 2 കപ്പ് അളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് തന്നെ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പോട് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ, മുട്ട ഒഴിവാക്കിയേക്കാം. പക്ഷേ നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഒന്നുകൂടി ഒരു നല്ലൊരു സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു നൂഡിൽസിന് കേട്ടോ. ഇനി നമുക്ക് ഇതും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെള്ളമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുപോലെ നമ്മളൊരു ചപ്പാത്തി മാവിനെ കഴിഞ്ഞും കുറച്ചുകൂടി ഒരു ലൂസിൽ, ചപ്പാത്തി മാവ് നമ്മൾ സാധാരണ കുഴയ്ക്കാറില്ല, അതിന് കുറച്ചുകൂടി ഒരു ലൂസിൽ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ദേ ഞാനിവിടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മാവ് വരികയും ചെയ്യണം. അതുപോലെ തന്നെ പാത്രത്തിൽ ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടുമില്ല കേട്ടോ. ഈ ഒരു മാവ് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നോക്കിക്കേ ദേ ഈ ഒരു പരുവത്തിൽ. അതിനുശേഷം നമുക്ക് ഈ മാവിൻ്റെ സൈഡിൽ നിന്നുള്ള ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് അകത്തോട്ട് ഉള്ളിലോട്ട് മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സേവനാഴി എടുക്കാം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചില്ലെന്ന് പറയുന്നത് ഈ ഒരു ഹോളുള്ള ചില്ലാണ്. അതിനുശേഷം നമുക്ക് കുറേശ്ശേ ആയിട്ടെടുത്ത് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം. ഈ ഒരു സമയം ഞാൻ ഗ്യാസിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നമ്മൾ പിഴിഞ്ഞ് ഇടുന്നത് നമ്മൾ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്കാണ് കേട്ടോ. ഇത് മൊത്തമായിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചെടുക്കാം. ഇപ്പം ദേ കണ്ടോ, നമ്മുടെ ആ മാവ് നമ്മൾ മുഴുവനായിട്ട് ആ ഒരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തള്ളി വരുന്നുണ്ട്. ആ ഒരു കണക്കിന് വരണം, അതാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇപ്പം ദേ വെള്ളം നന്നായിട്ട് വെളുത്തി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു സേവനാഴിയിലുള്ള ആ ഒരു മാവ് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഗ്യാസൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലേക്ക് വല്ലാതെ അങ്ങ് ആവിയൊക്കെ തട്ടത്തില്ല. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഇതിലകത്തേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉരുളിയിൽ വെള്ളം ഏറെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സേവനാഴിയിലെ മുഴുവനായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം തന്നെ നമുക്ക് വേവിക്കണം. അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതെല്ലാം അതിൻ്റെ എല്ലാം ആ ഒരു നൂല് പോലുള്ളതെല്ലാം ഒന്ന് വിടർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വിടർത്തി, ഒത്തിരി അങ്ങ് കുത്തി മറിക്കരുത്, ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അതിനകത്തൊന്ന് കോരിയതിന് ശേഷം, അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പിച്ച് വെക്കണം, പച്ചവെള്ളം. അതിലേക്കാണ് നമ്മൾ ഇത് കോരിയിടുന്നത്, പച്ചവെള്ളത്തിലേക്കാണ്. അപ്പം പിന്നെ ഞാൻ ഇനിയും ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ട് വരാവേ. ഇപ്പം ഇതേ നോക്കിയാൽ ഞാനിത് നൂഡിൽസ് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലിട്ടതിന് ശേഷം ഒന്ന് ടാപ്പിനടിയിൽ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം.
അതിനകത്തേക്ക് ഞാൻ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്മെല്ലുള്ള ഓയിൽ ഉപയോഗിക്കാതെ, വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെ ഇതുപോലുള്ള സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു വെളുത്തുള്ളി ഞാനിതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്കൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെജിറ്റബിളൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് വളരെ നേരിയ രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്കിട്ട്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഏതാണെന്ന് വെച്ചാൽ അതിലേക്കിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒരു ക്രഷ്ഡ് ചില്ലി എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ ക്രഷ്ഡ് ചില്ലി ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഫുൾ മുളകാണ് കയ്യിലുള്ളതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രഷ്ഡ് ചില്ലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കാണാനും ഒക്കെ ഒരു നല്ല ഭംഗി ഇത് തന്നെയായിരിക്കും കേട്ടോ. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളകൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ നൂഡിൽസ് കൂടെ അതിലെത്തിക്കിട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതേ നോക്കിയാൽ ഇപ്പം നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു സോഫ്റ്റായിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു തരത്തിൽ തന്നെയുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ നൂഡിൽസാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതേ നോക്കിയാൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ എന്ത് ടേസ്റ്റാണെന്നറിയാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പുതു പുത്തൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.